തീർത്ഥാടന സീസൺ എത്തുമ്പോൾ മുന്നൊരുക്കങ്ങൾ എവിടെ എത്തി? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്നാനം അനുവദിച്ചതോടെ അതിവേഗത്തിലാണ് പമ്പയിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഭക്തരെ വരവേൽക്കാൻ പമ്പ സജ്ജമാകുന്നത്. അതേസമയം കാനനപാതയിലൂടെയുള്ള യാത്ര അനുവദിക്കണമെന്ന് എരുമേലി വാവരുപള്ളി അധികൃതരും ആവശ്യപ്പെട്ടു. നിയന്ത്രണങ്ങളോടെ തീർത്ഥാടനം നടന്ന കഴിഞ്ഞ കൊല്ലം പമ്പാ സ്നാനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. പകരം പമ്പയിൽ ഭക്തർക്കായി ഷവർബാത്തുകളാണ് ക്രമീകരിച്ചിരുന്നത്. ഇക്കൊല്ലവും ഷവർബാത്തുകൾ സജ്ജീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് സ്നാനത്തിന് അനുമതി നൽകിയത്. ഇതോടെ പമ്പാ ത്രിവേണിയിലെ കടവുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണടക്കം നീക്കം ചെയ്യാനുള്ള ജോലികളും തുടങ്ങി. മഹാപ്രളയത്തിൽ പമ്പയിലുണ്ടായ വലിയ നാശനഷ്ടങ്ങൾക്ക് ശേഷം പിന്നീടിങ്ങോട്ട് പമ്പയിൽ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ കോവിഡ് കൂടി എത്തിയതോടെ ക്രമീകരണങ്ങൾ ഒന്നു മുതൽ തുടങ്ങേണ്ട അവസ്ഥയാണ്. കുത്തൊഴുക്കിൽ തകർന്ന കൽപ്പടവുകളും സംരക്ഷണ ഭിത്തിയും പുതുക്കി പണിതു. മുൻവർഷങ്ങളിലെ പോലെ പമ്പയിൽ മാലിന്യങ്ങളില്ലാത്തതാണ് ആശ്വാസം. ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഞുണുങ്ങാറിൽ താൽക്കാലിക പാലമുണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീണ്ടും പാലം തകർന്നു. പമ്പാ സ്നാനത്തിന് ഇളവ് കിട്ടിയതിന് പിന്നാലെ മറ്റാചാരങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എരുമേലി പേട്ടതുള്ളൻ 500-ലധികം ആളുകൾക്ക് അനുമതി, പേട്ടതുള്ളാനെത്തുന്ന ഭക്തർക്ക് കരിമല വഴി യാത്ര തുടങ്ങിയവയാണ് എരുമേലി വാവരുപള്ളി കമ്മിറ്റിയുടെ ആവശ്യം. അയ്യപ്പസ്വാമിയും ബാബുസ്വാമിയും എരുമേലിൽ നിന്നും കാനനപ്പാത വഴിയാണ് ശബരിമലയിലേക്ക് പോയിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യമൊക്കെ ഉണ്ട്. അത് പകൽ സമയങ്ങളെ കഴിഞ്ഞ വർഷത്തെ പോലെ വൈകിട്ട് വേണ്ടി ഒഴിവാക്കിക്കൊണ്ട് പകൽ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാനനപ്പാത തുറന്നു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് വിശ്വാസത്തിൻ്റെ ഭാഗവും. തീർത്ഥാടനം തുടങ്ങിയ ശേഷവും കൂടുതൽ ഇളവുകൾ ഉണ്ടാകാനാണ് സാധ്യത. പമ്പയിൽ വിരിവെക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇത്തവണയും അനുവാദമില്ല. ഒപ്പം മഴയും ഉരുൾപൊട്ടൽ ഭീഷണികളും ഉണ്ടായി കാലാവസ്ഥ പ്രതികൂലമായാൽ പമ്പയിൽ ഇറങ്ങുന്നതിനും പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. ജാഗ്രതയോടെയാണ് തീർത്ഥാടന കാലം. പമ്പയിൽ നിന്നും പ്രസാദ് ഉട്ടിപ്പുറത്തിനൊപ്പം ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.